എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. പലരും ഈ ചക്രപാണി സ്വാമിയുടെ പോസ്റ്റുകൾ കാണുമ്പോൾ അദ്ദേഹം ഒരു മനോരോഗിയാണോ എന്നൊക്കെ പലരും എഴുതാറുണ്ട്. ഒരുപാട് പേരും എഴുതുന്നത് അങ്ങനെയാണ്, മനോരോഗത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹമല്ല മനോരോഗി, വേറൊരുപാട് മനോരോഗികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവർക്ക് ആവേശം പകരാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചന്ദ്രൻ ഹിന്ദുരാഷ്ട്രമാക്കണമെന്നും ശിവശക്തി പോയിന്റ് തലസ്ഥാനമാക്കണമെന്നും ഒക്കെ ഒരു സ്വാമിയെന്നു പേരുള്ള ഒരാൾ ഇരുന്ന് പ്രസ്താവനകൾ ഇറക്കുമ്പോൾ കാണുന്ന ആളുകളിൽ പലരും കമന്റ് എഴുതുന്നത് അദ്ദേഹത്തിന് മനോരോഗമാണ്, മനോരോഗിയാണ്, പൊട്ടനാണ് എന്നൊക്കെയാണ്. സത്യത്തിൽ ഇങ്ങനെ പറയുന്നവരൊന്നും പൊട്ടന്മാരായതുകൊണ്ടല്ല, അവരൊക്കെ നല്ല ബുദ്ധിയും വിവരവുമൊക്കെയുണ്ട്. പക്ഷേ അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് ഒരുപാട് പൊട്ടന്മാരുണ്ടെന്ന്. ഇത് പറയുന്നത് കേട്ട് ആവേശം കൊള്ളാനുള്ള പൊട്ടന്മാരെ ആവേശപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ അഭ്യാസം നടത്തുന്നത്, അല്ലാതെ അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല. ഈ സമാനമായ ഒരുപാട് പ്രസ്താവനകൾ പദവിയിലിരിക്കുന്ന പലരുമൊക്കെ ഇറക്കുമ്പോഴും അവർക്ക് വിവരമില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പാത്രം കൂട്ടുമ്പോഴും ലൈറ്റ് അടിപ്പിക്കുമ്പോഴും ചാണകം വാരി തൂക്കുമ്പോഴുമൊക്കെ അവർക്കിത് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, അവരാരും ഈ ചികിത്സയ്ക്ക് പോകാറുമില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ആവേശം കൊള്ളുന്ന വിവരമില്ലാത്ത കുറേ പൊട്ടന്മാരുടേതു കൂടിയാണ് നമ്മുടെ ശക്തി എന്നറിയുന്നതുകൊണ്ട് ആ ശക്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ കമൻ്റ് എഴുതുന്നവരും കാണുന്നവരുമൊക്കെ ചക്രപാണി പൊട്ടനാണെന്ന് വിശ്വസിച്ചു പോകരുത്. ചക്രപാണിക്ക് നന്നായി അറിയാം ഇത് പതാകയിൽ നിന്ന് മാറ്റാൻ പറയുന്നത് ശരിയല്ലെന്നും അതൊന്നും നടക്കാനുള്ളതല്ലെന്നും അതൊക്കെ ഊളത്തരമാണെന്നുമൊക്കെ. പക്ഷേ ഊളകൾക്ക് ഊളത്തരം നൽകുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആവർത്തിച്ച് പലരും ഇങ്ങനെ സ്വാമി പൊട്ടനാണ് പൊട്ടനാണ് എന്നൊക്കെ എഴുതുന്നത് കണ്ടപ്പോൾ അത് പൊട്ടത്തരമല്ല എന്ന് പറയേണ്ടത് ആവശ്യമായി തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസം മാത്രമാണ്, അത് തിരിച്ചറിയേണ്ടതാണ്.